അറിയാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ചരിത്ര സവിശേഷതകൾ. കച്ചവടത്തിനായി വന്നവരിൽ നൂറ്റാണ്ടുകൾ ഭരിക്കപ്പെട്ട് ഒടുവിൽ ധീരമായ പോരാട്ടത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുത്ത ചരിത്രമുള്ള നാടാണ് നമ്മുടെ രാജ്യം. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചനം നേടിയതിൻ്റെ അടയാളപ്പെടുത്തലായാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 15 നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നത്. 76 സ്വതന്ത്ര വർഷങ്ങളാണ് രാജ്യം പൂർത്തിയാക്കുന്നത്. ബ്രിട്ടീഷ് ദുർഭരണത്തിനെതിരെ ജീവനും ജീവിതവും സമർപ്പിച്ച നിരവധി സമര സേനാനികളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം. പല നാട്ടുരാജ്യങ്ങളായി വിഭജിച്ചു നിന്നിരുന്ന ഇന്ത്യ സ്വാതന്ത്ര്യത്തിനായി ജാതി മതഭേദമന്യേ ഒന്നിച്ചു നിന്നത് ലോകചരിത്രത്തിലെ തന്നെ സുവർണലിപികളാൽ എഴുതപ്പെട്ട ഏടുകളിലൊന്നാണ്. 1700 തുടക്കത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അലയൊലികൾ ദൃശ്യമായിരുന്നു. 1857 ശിപായി ലഹള എന്നറിയപ്പെടുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടെയാണ് രാജ്യത്ത് സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്നത്. ഗാന്ധിജിയുടെ വരവ് സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾക്ക് പുതിയൊരു ദിശാബോധം നൽകി. ഭഗത് സിംഗും ആസാദും കൊളുത്തിവെച്ച വിപ്ലവത്തിൻ്റെ ജ്വാലയ്ക്ക് പിന്തുണയേറി. വിവിധ വിഭാഗത്തിലുള്ള ജനങ്ങൾ സ്വാതന്ത്ര്യമെന്ന ഒറ്റ ലക്ഷ്യത്തിനായി അണിനിരക്കുകയായിരുന്നു. വിഭാഗീയതയിലൂടെ സമരത്തെ പൊളിക്കുവാനുള്ള ശ്രമങ്ങൾ ബ്രിട്ടീഷ് ഭരണകൂടവും സ്വീകരിച്ചു. ചില നാട്ടുരാജാക്കന്മാരുടെയും ദിവാൻമാരുടെയും പിന്തുണയും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഇതിനിടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ശക്തി പ്രാപിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരവും കയ്യൂരും പുന്നപ്ര വയലാറും രാജ്യത്തിനാകെ പ്രചോദനമായി. മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ പൊതു നിസ്സഹകരണം, അഹിംസാ മാർഗത്തിലുള്ള സമരം തുടങ്ങിയ ആശയങ്ങൾക്കും സ്വീകാര്യത ലഭിച്ചു. 2 ലോക മഹായുദ്ധത്തിനു ശേഷമുണ്ടായ മുംബൈ ലഹള, റെഡ് ഫോർട്ട് വിചാരണ തുടങ്ങിയ സംഭവ വികാസങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അന്ത്യം വേഗത്തിലാക്കി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ നെഹ്റു ഭരണഘടനാ അസംബ്ലിയിൽ നടത്തിയ ചരിത്ര പ്രസംഗത്തിൽ ഇന്ത്യ സ്വതന്ത്രമായതായി പ്രഖ്യാപിച്ചു. നമ്മൾ വിധിയുമായി പോരാടി വിജയിച്ചു. ഇപ്പോൾ നമ്മുടെ പ്രതിജ്ഞ വീണ്ടെടുക്കുവാനുള്ള സമയമായിരിക്കുന്നു. അർദ്ധരാത്രിയിൽ ലോകമുറങ്ങുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണർത്തെഴുന്നേറ്റു എന്നായിരുന്നു നെഹ്റുവിൻ്റെ വാക്കുകൾ. ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ദേശീയ പതാക ഉയർത്തൽ, ചടങ്ങുകൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയോടെ രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യം ആഘോഷിച്ചു വരുന്നു. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ദേശീയ പതാക നെഞ്ചിൽ പതിച്ച് ദേശഭക്തിഗാന മത്സരങ്ങളും ക്വിസും എല്ലാം നടത്തി പായസം വിതരണം ചെയ്തും ഒക്കെയാണ് സ്കൂളുകളിലും ക്ലബ്ബുകളിലും ആഘോഷങ്ങൾ അരങ്ങേറുന്നത്.